ശ്രീ ചാൾസ് ജോസ് കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദി ശ്രീ കെ എൻ ഗോപിനാഥ് സി പി എം ഒപ്പം തന്നെ യുജിൻ പെരേരയെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ കെ എൻ ഗോപിനാഥിലേക്ക്. ശ്രീ കെ എൻ ഗോപിനാഥ്, ഫാദർ തിയോഡീഷ്യസ് മാപ്പ് പറഞ്ഞിരിക്കുന്നു, പക്ഷെ ആ മാപ്പ് മടക്കി നാലാക്കി പോക്കറ്റിൽ ഇട്ടോളാനാണ് ഇപ്പോൾ അബ്ദുറഹ്മാൻ പറഞ്ഞത്. മാപ്പ് കൊണ്ട് സ്വീകാര്യമല്ലേ കാര്യങ്ങൾ? എന്നേ പറയാൻ കഴിയുള്ളൂ. പക്ഷേ മന്ത്രി പറഞ്ഞത് വളരെ കറക്റ്റാണ്. മാപ്പ് പറഞ്ഞുകൊണ്ടെന്താ കാര്യം? അന്തരീക്ഷത്തിൽ ലോകം മുഴുവനും അറിയുകയല്ലേ, ഒരു മന്ത്രിയെ, ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു എം എൽ എയും മന്ത്രിയുമായ ഒരു മന്ത്രിയെ അദ്ദേഹത്തിൻ്റെ പേരുപയോഗപ്പെടുത്തിക്കൊണ്ട് തീവ്രവാദി എന്ന് ആശ്ലേഷിപ്പിക്കുക, ഇത് യഥാർത്ഥത്തിൽ വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ള വർഗീയവാദികളുടെ ആരോപണമാണ്. ഒരു പുരോഹിതൻ അങ്ങനെ അങ്ങനെ തെറ്റുപറ്റാമോ? അങ്ങനെ ഒരു നാക്കുപിഴ പറ്റാമോ? വളരെ ആലോചിച്ച് പറഞ്ഞതല്ലേ. മന്ത്രി എന്താ പറഞ്ഞത്? അദ്ദേഹത്തിനെ ഇങ്ങനെ പ്രകോപിപ്പിക്കേണ്ട കാര്യം എന്താ? മന്ത്രി പറഞ്ഞത് വളരെ വ്യക്തമാണ്. വിഴിഞ്ഞം തുറമുഖ സമരം കൈവിട്ടു പോകുന്ന വിധത്തിൽ അവിടെ രാജ്യദ്രോഹ കുറ്റങ്ങൾ വരെ ചെയ്യുകയാണ്. അവിടെ പള്ളിമണിയടിച്ച് ആളെ കൂട്ടുന്നു, വർഗീയ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നു, അതുപോലെ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നു, കത്തിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. ഇത് രാജ്യവിരുദ്ധ നടപടിയാണെന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. അതിന് അതിനകത്ത് വല്ല അത് കോടതിയും പോലീസും ഒക്കെ പരിശോധിക്കാൻ വേണ്ടി നിൽക്കാം. പക്ഷേ അതിൻ്റെ പുറത്ത് ആ മന്ത്രിയുടെ പേര് മുസ്ലിം ആയതുകൊണ്ട് അത് തീവ്രവാദിയാണ്. ഇവിടെ ആർ എസ് എസും സംഘപരിവാറും ചെയ്യുന്നത് ഇതുതന്നെയാണ്, അതേപോലെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വർഗീയ ഐക്യവേദിയുടെ ശശികല ടീച്ചർ അവിടെ വന്ന് പ്രസംഗിച്ചു എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അങ്ങനെ പ്രസംഗിക്കേണ്ട കാര്യമില്ല, അത് അനുവദിക്കേണ്ട കാര്യമില്ല. പോലീസ് തടഞ്ഞു എന്നുള്ളത് നല്ല കാര്യം, പക്ഷേ അവരെന്നാലും പ്രസ്താവന അവരിതിനകത്ത് മുതലെടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇത് ന്യൂനപക്ഷ വർഗീയതയുടെ പേരിൽ ഭൂരിപക്ഷ വർഗീയത രണ്ടും കൂടി പരസ്പരം അറിഞ്ഞുകൊണ്ട് കേരളത്തെ വെല്ലുവിളിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളുടെ സമാധാനപരമായ ജീവിതത്തെ ഭംഗം വരുത്താൻ വേണ്ടി ഒരു നിസ്സാരമായ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, അവർക്ക് പ്രശ്നങ്ങളുണ്ടാവും, ആ പ്രശ്നങ്ങൾ ശരിയായ വിധത്തിൽ അഡ്രസ്സ് ചെയ്ത് പരിഹാരം കാണുന്നതിന് പകരം അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുതലക്കണ്ണീർ ഒഴുക്കുകയും അവരെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ചാട് കളിച്ച് രാജ്യവിരുദ്ധ പ്രവർത്തനവും വലിയ പദ്ധതികളും ഒക്കെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കപട പരിസ്ഥിതി വാദത്തിൻ്റെ ഒരു സമീപനം ഈ കാര്യത്തിലുണ്ട്. കപട പരിസ്ഥിതി വാദികളല്ല ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ അച്ഛന്മാർക്കുമൊക്കെ വേണ്ടി അച്ഛന്മാരെ കേസെടുക്കാൻ പാടില്ല, എന്താ അച്ഛന്മാർക്ക് പ്രത്യേകമായിട്ടുള്ള ദിവ്യത്വം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഭരണഘടനയും രാജ്യത്തെ ക്രിമിനൽ നിയമവും അച്ഛനും സാധാരണക്കാരനും ഒക്കെ ഒരേപോലെ അല്ലേ? അങ്ങനെയല്ലേ അച്ഛൻ മനസ്സിലാക്കേണ്ടത്? കോടതിയിൽ പോയി പറയുക ഞങ്ങളൊന്നും ചെയ്യുന്നില്ല, ഒരു തടസ്സം ഉണ്ടാക്കില്ല എന്ന് പറയുക, എന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് തടസ്സം ചെയ്യുക, വാഹനങ്ങൾ അവിടുത്തെ റോ മെറ്റീരിയൽ വരുന്ന വാഹനങ്ങളൊക്കെ തടയുക, അടിച്ചു പൊട്ടിക്കുക, പോലീസ് സ്റ്റേഷനകത്ത് പ്രത്യേകമായിട്ട് കോൺക്രീറ്റ് കട്ടയെടുത്ത് കൊണ്ടുവന്ന് വയ്ക്കുക, ഇടിച്ച് തകർക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു പോലീസുകാരൻ്റെ കൈയും കാലും തല്ലി ഓടിക്കുക, 10-15 പോലീസുകാരെ ആശുപത്രിയിലാക്കുക. എൻ്റെ അപർണ, ഇത് ഈ രാജ്യത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഞങ്ങളൊക്കെ സമരം ചെയ്തിട്ടുള്ളവരാണ്, ഇങ്ങനെയൊക്കെ സമരം ചെയ്യാൻ ആരെങ്കിലും അനുവദിക്കുമോ? യഥാർത്ഥത്തിൽ ഒരു ചോര പോലും പിടിയാതെ ഇങ്ങനെ വേറൊരു വെടിവയ്പ് അവർ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയ പോലീസാണ് വളരെ സംയമനം പാലിച്ചത്. ലോകത്ത് പല സ്ഥലത്തും ഇങ്ങനെ ഇഷ്യൂ ഉണ്ടായാൽ ഇങ്ങനെയാണോ? ഉത്തർപ്രദേശിൽ ഇങ്ങനെ നടക്കാറുണ്ടോ? സംഭവിക്കുമോ? പ്രധാനമന്ത്രിയുടെ മൂക്കിന് താഴെ ഡൽഹിയിൽ നടക്കുമോ? നമ്മൾ തുർക്കുമാൻ ഗേറ്റിലും പല സ്ഥലത്തുമൊക്കെ കണ്ടതാണല്ലോ. പൗരത്വ നിയമ ഭേദഗതി നിയമമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അരുതെന്ന് പറഞ്ഞവരെ എല്ലാം പ്രത്യേകമായി കമ്മ്യൂണലായി ചിത്രീകരിച്ച് അടിച്ചൊതുക്കുന്നത് നമ്മൾ കണ്ടതല്ലേ? ഇന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞത് അത് തന്നെയാണ്, വളരെ പക്വതയോടുകൂടി പോലീസ് ഈ വിഷയം കൈകാര്യം ചെയ്തു എന്ന്. പക്ഷേ ശ്രീ ചാൾസ് ജോർജ്, മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഈ സമരം എന്നാണല്ലോ അവകാശപ്പെടുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു മന്ത്രിയെ വർഗീയവാദി എന്ന് പറയുന്ന ശ്രീ ചാൾസ് ജോർജ് താങ്കൾ കേൾക്കാമോ? ശ്രീ ചാൾസ് ജോർജ് താങ്കൾ കേൾക്കുന്നുണ്ടോ? ശരി, എനിക്ക് ചാൾസ് ജോർജിലേക്ക് അല്പസമയത്തിനകം തന്നെ മടങ്ങിയെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചാൾസ് ജോർജിന്റെ ശബ്ദം കൃത്യമാകുന്നില്ല, അദ്ദേഹത്തിന് ചോദ്യം കേൾക്കാൻ കഴിയുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീ കെ എൻ ഗോപിനാഥ്, ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ FIR വന്നിരിക്കുന്നു. FIRൽ ഫാദർ തിയോഡീഷ്യസിനെതിരെ വർഗീയ പരാമർശം നടത്തിയതിനൊക്കെ തന്നെയും കേസെടുത്തിരിക്കുന്നു. FIR ഇട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ സമരം എന്ന് പറയുന്നത്, ആ സമരം അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെയും കൃത്യമായ ഒരു ഉത്തരം അവർക്ക് നൽകേണ്ടതല്ല. ഈ പുനരധിവാസത്തിൻ്റെ ഇതിൽ നമുക്കറിയാം പലയിടങ്ങളിലും പുനരധിവാസത്തിന് ശ്രമങ്ങൾ നടക്കുകയും അത് കൃത്യമായി നടക്കാതിരിക്കുകയും ചെയ്തിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അത് ആവർത്തിക്കപ്പെടുമോ എന്നുള്ള ഈ ഭീതി ഇല്ലാതാക്കുക എന്നുള്ളതല്ലേ സർക്കാർ ആദ്യമായി അവിടെ ചെയ്യേണ്ടത്? അമൃത, ഇപ്പം ഞാൻ ഒരു വേറൊരു കാര്യം പറയട്ടെ, വേറൊരു സമരം ഉദാഹരിക്കുക. മുത്തൂറ്റ് ഫിനാൻസ് മാനേജ്മെൻറ്റ് 164 തൊഴിലാളിയെ പിരിച്ചുവിട്ടു. ഞങ്ങൾ CIT ഒക്കെ അടക്കം കുറേ സമരം നടത്തി. കോവിഡ് കഴിഞ്ഞപ്പോൾ, കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ സംഗതി സമരം നടത്താൻ പ്രയാസമായി. ഇപ്പോൾ കോടതിയിലിരിക്കുകയാണ് ആ വിഷയം.
അത് മനസ്സിലാക്കിക്കൊണ്ട് നിലപാടെടുക്കണ്ടേ? അതുകൊണ്ട് തല്ലിപ്പൊളിച്ചു കളയാൻ പറ്റുമോ? ആ സ്ഥാപനത്തെ തല്ലിപ്പൊളിച്ചു കളയാൻ പറ്റുമോ? അതേപോലെ എത്രയോ സമരങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് ഗവൺമെൻറ് ഒരു പാക്കേജ് സംസാരിക്കാൻ മുഖ്യമന്ത്രിയെ തന്നെ രണ്ട് മന്ത്രിമാരെ പ്രത്യേകമായി ഇതിനു വേണ്ടി ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞ് ചുമതലപ്പെടുത്തി. പക്ഷേ അത് പല വകുപ്പുകളുമായിട്ട് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജൊക്കെ നടപ്പാക്കുന്നതിന് താമസം വന്നപ്പോൾ ഉത്തരവിറങ്ങിയില്ല എന്നുള്ള ആക്ഷേപം ഈ യൂജിൻ പരേരെ പോലുള്ള, അല്ലെങ്കിൽ സമരസമിതിയുടെ കൺവീനറായിട്ടുള്ള ഫാദർ ഡിക്രൂസിനെ പോലുള്ളവർ അത് പറഞ്ഞപ്പോൾ ഗവൺമെൻറ് അബ്ദുൾ റഹ്മാനും അതുപോലെ തന്നെ തുറമുഖ മന്ത്രിയും ചേർന്ന് വളരെ പെട്ടെന്ന് തന്നെ അതിൽ ഡിസ്കസ് ചെയ്ത് ഫൈനാലിറ്റി ഉണ്ടാക്കി മുഖ്യമന്ത്രിയോട് ആലോചിച്ചുകൊണ്ട് ഉത്തരവിറക്കി ഓരോന്നിലും. അതിനകത്ത് ഇനിയും ഒരു പരിഹാരമായിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ എങ്ങനെ പരിഹാരമായിട്ടില്ല എന്ന് പറഞ്ഞാൽ സമരമൊക്കെ നടത്താം, പക്ഷേ സമരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിട്ട് വേണം എന്നുള്ള നിലയിൽ ആവാൻ പാടില്ല. മുഖ്യമന്ത്രിയോ ഗവൺമെൻറ്റിനെ കണ്ടാൽ ഗവൺമെൻറ് ചർച്ച ചെയ്യാൻ തയ്യാറല്ലേ? ചർച്ച ചെയ്യാൻ തയ്യാറല്ല എന്ന് ആര് പറഞ്ഞു? ഇത് അവസാനിച്ചു എന്ന് ഇതുവരെ ഗവൺമെൻറ് പറഞ്ഞിട്ടില്ലല്ലോ. ഗവൺമെൻറ് ചില പാക്കേജുകൾ പ്രഖ്യാപിച്ചു. അവരാണ് പറഞ്ഞത് ആ പാക്കേജിനെ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിച്ച് പ്രതികരണം അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ പ്രതികരണം അറിയിക്കുന്നത് പള്ളിയിൽ ബെല്ലടിച്ച് ആളെ കൂട്ടി ഇടയലേഖനം ഇറക്കി അങ്ങനെയാണ് പിന്നെ സമരം വരുന്നത്. അതുകൊണ്ട് അങ്ങനൊരു സമര രീതിയുണ്ടോ? അങ്ങനെ ഗവൺമെൻറ്റിനെ ആകെ ഇങ്ങനെ ശരിപ്പെടുത്തി കളയും എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം ആളുകൾ ഒരു മതത്തിൻ്റെ മാത്രമായിട്ടൊരു, ഞാൻ പറയുന്നത് ഈ അതിരൂപത എന്ന് പറയുന്ന ലത്തീൻ അതിരൂപതയൊന്നും കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ്റിനെതിരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കേരളത്തിൽ എത്രയോ അതിരൂപതകളും സഭയും വികാരികളും ഉണ്ട്, ബിഷപ്പുമാരുണ്ട്, അതുപോലെ തന്നെ ആക്സിലറി ബിഷപ്പുമാരുണ്ട്, അവരൊരുപാട് പേരുണ്ട് ഈ സംസ്ഥാനത്ത്. അവിടെ വന്ന് ആരും ഒന്നും ബഹളമൊന്നും ഉണ്ടാക്കുന്നില്ല. ഈ തിരുവനന്തപുരം അതിരൂപതയിൽ ഈ തോമസ് എന്ന ബിഷപ്പ്, ഇപ്പോഴത്തെ ബിഷപ്പായിട്ടുള്ള സുസുപ്പാക്യം തിരുമേനി മാറിയതിന് ശേഷം വന്ന ബിഷപ്പ് തോമസ് ലിറ്റോ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വന്നതിന് ശേഷമാണ് ആ സമരം തന്നെ ഇങ്ങനൊരു ഡൈമെൻഷനിലേക്ക് മാറിയത്. അത് യഥാർത്ഥത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് മത്സ്യത്തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സമരമാണെങ്കിൽ ആ സമരത്തിൽ ഒരു വീഴ്ചയും ഉണ്ടാകാൻ പാടില്ല എന്ന് നിങ്ങൾ ആദ്യം തീരുമാനിക്കണമായിരുന്നു. പക്ഷേ അവിടെ ആ സമരത്തിനൊരു വർഗീയ നിറം കൊടുക്കാനും കലാപത്തിന് ആഹ്വാനം ചെയ്യാനും ശ്രമിക്കുന്ന ഇടത്ത് ആ സമരം പരാജയപ്പെട്ടില്ലേ ശ്രീ ചാൾസ് ജോർജ്? ഗോപി സഖാവ്, നമ്മളിപ്പോൾ നടത്തുന്ന ഈ സമരം, അവിടെ നടക്കുന്ന സമരം സാധാരണ ഗതിയിലൊരു ട്രേഡ് സമരമേ അല്ല. ട്രേഡ് സമരങ്ങളുടെ ഉത്തോളം വെച്ചിട്ട് എങ്ങനെ നിൽക്കുന്ന ഒരു സമരത്തെ നമുക്ക് അളക്കാൻ പറ്റും. അതിന്റെ കാരണം യഥാർത്ഥത്തിൽ സമരം ഒരു ഡു ഓർ ഡൈ സമരമാണ്. അവർക്ക് ഒന്നുകിൽ വിജയിക്കണം അല്ലെങ്കിൽ പരാജയം, ഇതിനിടയ്ക്ക് ഇടപഴകലില്ല. നമ്മളൊക്കെ നടത്തുന്ന സമരങ്ങളെ പോയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതിനൊക്കെ ടാക്ടിക്കലും സ്ട്രാറ്റജിക്കുമായ മാർഗങ്ങളുണ്ട്. ഈ സമരത്തിൽ ടാക്ടിക്കൽ എന്നൊരു ഏർപ്പാടില്ല, സ്ട്രാറ്റജിക്ക് മാത്രമാണ്. ഒന്നിൽ വിജയിക്കുക അല്ലെങ്കിൽ പരാജയപ്പെടുക, അത്ര മാത്രമേ മാർഗം. ഇടവഴികളും ഊടുവഴികളും അവർക്ക് പരിചയമില്ല, ഒന്ന്. രണ്ട്, ഇതൊരു ആൾക്കൂട്ട സമരമാണ്. ആൾക്കൂട്ടം നയിക്കുന്ന നേതാവെന്ന് മാത്രമല്ല, നേതാവുമായ നേതാക്കന്മാരടക്കം, ഫാദർ തോമസ് ജി നെറ്റോ അടക്കമുള്ള ബിഷപ്പ്മാരടക്കം ഈ ആൾക്കൂട്ടത്തിന്റെ സമരത്തിന്റെ ആവേശത്തിനകത്ത് ഉൾക്കൊണ്ട് വന്നിരിക്കുക. സമരം ഒരു ആവേശമായി നിൽക്കുകയാണ്, അവർ അതിനകത്ത് ഉൾപ്പെട്ടു പോയവരാണ് അവർ മനസ്സിലാക്കി. നമ്മള് യഥാർത്ഥത്തിൽ ഈ വിഷയത്തെ ഒരു ലോ ആൻഡ് ഓർഡർ നേരം ചെയ്യാൻ കണ്ടിട്ട് ആലോചിക്കും. അതങ്ങനെ തെറ്റാന്ന് എന്റെ അഭിപ്രായം. ഈ വിഷയത്തിൽ നമ്മൾ സഹിതാപൂർവ്വമായി സമീപിക്കണം. അവരുമായി പല തലങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ചില ക്ഷീണങ്ങളുണ്ട്. ക്ഷീണം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം എതിർത്തൊരു പദ്ധതിക്കാണ്, എതിർക്കുകയും ശക്തമായി തുറന്നു കാണിക്കുന്ന പദ്ധതിയുമാണ്. ഇത് വലിയ അഴിമതി പദ്ധതിയാണ്. യു ഡി എഫ് ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു അഴിമതി പദ്ധതി നമ്മൾ നടപ്പാക്കാൻ ബാധ്യതയുണ്ട്. നമ്മൾ നിലകൊണ്ടത് വിഴിഞ്ഞ പദ്ധതിക്ക് വേണ്ടിയാണ്. പക്ഷേ ഇപ്പോൾ അത് അദാനി പദ്ധതി വന്നിരിക്കും. അദാനി പദ്ധതി എവിടെയൊക്കെ വന്നിട്ടോ അവിടെ മുഴുവൻ ജനങ്ങളെ ആട്ടിപ്പായിക്കാൻ നടക്കും. ഇന്ത്യയിൽ ഇപ്പൊ നടക്കുന്നത് അദാനിക്ക് വേണ്ടിയാണ്. അദാനി കൃഷ്ണൻ കുജേലിന് നമ്മൾ ബന്ധം പോലെയാണ്. വളരെ പെട്ടെന്ന് ലോകത്തെ രണ്ടാമത്തെ നമ്പറായിട്ട് ആൾ വളർന്നു വന്നിരിക്കും. അയാൾ നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ അറിയാമല്ലോ. ഇതെല്ലായിടത്തും സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടി. ഉദാഹരണത്തിന്, കഴിഞ്ഞ 2 മാസം മുമ്പാണ് ആദ്യം അരന്ത എന്ന് പറയുന്ന കോൺഗ്രസ് ഭരിക്കുന്ന ഛത്തീസ്ഗഡിലെ 17 ലക്ഷം ഏക്കറുള്ള പ്രദേശത്ത് 23 ബ്ലോക്കുകൾ ആളേറ്റെടുത്തിട്ടുണ്ട്. അയാളുടെ പ്ലാന്റ് എവിടെയാണ്? രാജസ്ഥാനിലാണ്. ആ പ്ലാനിന് വേണ്ടിയാണ് കൽക്കരി കൊണ്ടുപോകുന്നത്. അവിടെ 2 നിയമങ്ങളുണ്ട് ആദിവാസികളായി അവരെ സംരക്ഷിക്കുന്ന. ഒന്ന് ഫോർത്ത് റൈറ്റ് ആക്ട്, 2 പേസ. ഈ 2 ആക്ട് ലംഘിച്ചുകൊണ്ട് അയാൾക്ക് കൊടുത്തിരിക്കും. പിന്നെ ഗുജറാത്തിൽ അയാൾ കാണ്ട തുറമുഖം അയാളുടെ, ആ തുറമുഖത്ത് അയാൾ എന്താ ചെയ്യുന്നത്? അവിടെയും ആദിവാസികളെയും പരിസ്ഥിതി ലംഘിച്ചാണ് തുറമുഖം. അയാൾ 125 കോടിയിലേക്ക് ചിന്തിച്ചിരിക്കുന്നു.
ഇത് കൂടാതെ ഛത്തീസ്ഗഡിനും അപ്പുറത്ത് ജാർഖണ്ഡിലും ബംഗ്ലാദേശ് കോട്ട എന്ന സ്ഥലത്ത് അവരുടെ പ്ലാന്റ് കൊണ്ടുവന്നിരിക്കും. 2400 ആദിവാസികൾ അവിടെ നാട്ടുപിടിക്കും. പക്ഷേ അത് ആർജവമുള്ള ഒരു ഭരണകൂടത്തിന്റെ ആർജവമില്ലായ്മ കൂടി ആയിരിക്കുമല്ലോ. പ്രത്യേകിച്ചും സർക്കാർ പദ്ധതികളിൽ കടന്നു കയറുകയും പിന്നീട് അത് പൂർണ്ണമായും സ്വന്തമാക്കുകയും ചെയ്യുന്ന അദാനിയുടെ ടാക്ടിക്സ് എല്ലാ സംസ്ഥാനങ്ങളിലും ആപ്ലിക്കബിൾ ആകുന്നത് പോലെ അത് കേരളത്തിലും അപ്ലൈ ചെയ്യപ്പെടുമെന്നില്ലല്ലോ. മാത്രമല്ല, ഇപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉപജീവനം, അവരുടെ പുനരധിവാസം, ഇത് രണ്ടുമാണല്ലോ വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതിനു വേണ്ടി സമരം ചെയ്യണം, സമരം ചെയ്യുക തന്നെ വേണം. പക്ഷേ അതിൽ താങ്കൾ ഇപ്പോൾ പറഞ്ഞു, ഇതൊരു ആൾക്കൂട്ടമാണ്, മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകളെ ആരും ഇവിടെ കുറച്ച് കാണുന്നില്ല. പക്ഷേ ആ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ എന്ന് പറഞ്ഞ് ഈ ലോഹ ഇട്ട പുരോഹിതന്മാർ എന്ന് അവകാശപ്പെടുന്ന സാത്വിക ഭാവത്തോടുകൂടി നിൽക്കുന്നു പൊതുജനത്തിന് മുന്നിൽ എന്ന് പറയുന്നവർ നടത്തുന്ന കലാപാഹ്വാനത്തെ മാത്രമേ ചോദ്യം ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ആ സമരം പോലും ഇല്ലാതായി പോകുന്ന അവസ്ഥയിലേക്ക്, ഈ കേരളം പോലും ആ സമരത്തിനെതിരെ തിരിയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കാൻ ഈ പറയുന്ന പുരോഹിതന്മാർക്ക് കഴിഞ്ഞു എന്നുള്ളതല്ലേ ഇപ്പോഴത്തെ റിസൾട്ട്? ശ്രീ ചാൾസ് ജോർജ്, അത് ഞാനത് അങ്ങനെ തന്നെ കാണുന്നത്. കാരണം നമ്മുടെ ഒരു ഉത്തോലകം വെച്ച് ഇത്ര സമരങ്ങൾ നമുക്ക് അളക്കാൻ പറ്റില്ല. കാരണം ഈ ഗോവിന്ദനാഥ് ഞങ്ങളൊക്കെ നടത്തുന്ന 7 സമരങ്ങളിൽ ഭാഗികമായ കാര്യങ്ങൾ ഇവിടെ 6 ഡിമാൻഡ് അംഗീകരിച്ച് അവർ നടത്താത്തതുകൊണ്ടാണ് 7-ാമത്തെ ഡിമാൻഡ് അവരുടെ പ്രധാനപ്പെട്ട നിൽക്കുന്നത്. കാരണം അതിനൊരു ബേസ് ഉണ്ട്. ഈ പുരോഗതിയുടെ ഭൂരിപക്ഷം മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ്. മത്സ്യത്തൊഴിലാളികളുടെ വികാരമോ നിലപാടും മാത്രമേ അതുകൊണ്ടാണ് ഈ സമരം ഒത്തുതീർപ്പാകാതെ പോകുന്നത്. എത്ര ചർച്ച നടന്നിട്ടും സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒത്തുതീർപ്പുകൾ ഇതിനകത്ത് സാധ്യമാകുന്ന പോയതുകൊണ്ടാണ്. ഇത് മനസ്സിലാക്കിയാണ് ഗവൺമെന്റ് ഉത്തരവ് പുതിയ ഗവൺമെന്റ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് വന്ന ക്ഷീണം എന്താണ്? ഒന്ന്, ഇത് വിഴിഞ്ഞ പദ്ധതി ഒരു അദാനി പദ്ധതിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. 2, നമ്മൾ എതിർത്ത ഒരു പദ്ധതിയാണ്. നമ്മള് 6,000 കോടി രൂപയുടെ അഴിമതി തോമസ് മാഷും കെ വി തോമസും കെ ബാബുവും ഉമ്മൻചാണ്ടിയും ചേർന്ന് കെ വി തോമസിന്റെ വീട്ടിൽ വെച്ച് അദാനി ഉണ്ടാക്കിയെടുക്കുക. കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ പദ്ധതിയല്ല, അദാനിയുമായി ഉണ്ടാക്കിയ കരാറാണ് നമ്മൾ നടപ്പാക്കാൻ പദ്ധതിയായിരുന്നു. 2-ാമത്തെ വിഷയം, സാർവജനിക സ്ഥാപനമായിരിക്കുന്ന ആൻഡ്രൂ എങ്ങനെയൊക്കെയുള്ളവർ ഈ പദ്ധതി വയബിൾ അല്ല, ഫീസിബിൾ അല്ല എന്ന് അന്നേ പറഞ്ഞിരുന്നു. 5 വർഷം അതുപോലെ ഐക്യോ പോലുള്ള സ്ഥാപനങ്ങളും ഈ പദ്ധതി ഒട്ടുമേ ഫീസിബിൾ അല്ല, വയബിൾ അല്ല എന്ന് പറഞ്ഞു. ഇന്ത്യ ഗവൺമെന്റിന്റെ, അദാനിയുടെ ഗവൺമെന്റ് പറഞ്ഞു, ഇന്ത്യ ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്ന ഓഡിറ്റർ ജനറൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു നട്ടം കാണിച്ചുകൊണ്ട് നമുക്ക് വയബിൾ അല്ല എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ കൊളംബോ പോർട്ടും സിംഗപ്പൂർ പോർട്ടുമാണല്ലോ പ്രത്യേകിച്ചും ഈ ഗുഡ്സിന്റെ ട്രേഡിനായിട്ട് യൂസ് ചെയ്ത കണ്ടെയ്നർ, അതായത് ചരക്ക് നീക്കത്തിനായി ഉപയോഗിക്കുന്നത് സിംഗപ്പൂരും ഒപ്പം തന്നെ കൊളംബോയുമാണ്. കൊളംബോയ്ക്ക് ഒരു വർഷം എത്ര ലാഭമാണ് നമുക്കൊരു കൃത്യമായ പോർട്ട് ഇല്ലാത്തത് കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? വിഴിഞ്ഞം വരുന്നതോടുകൂടി കൊളംബോയുടെയും സിംഗപ്പൂരിന്റെ ഒക്കെ അവസ്ഥ എന്താകും? അതായത് ആ പറയുന്ന അങ്ങോട്ടേക്ക് പോകുന്ന മണി മുഴുവൻ ഇങ്ങോട്ടേക്ക് വിഴിഞ്ഞത്തിലേക്ക് ഇന്ത്യയിലേക്ക് വരികയല്ലേ ചെയ്യുക? അത്തരം അസസ്മെന്റിൽ ഞങ്ങൾ അടക്കമുള്ള തെണ്ണും പ്രവർത്തന നിലയ്ക്ക് ഞങ്ങൾ അടക്കമുള്ളവർ വിഴിഞ്ഞം ഭരണമെന്ന് നമ്മുടെ നിലപാട് ചെയ്തു. ഇതിങ്ങനെ ഒരു അദാനി പദ്ധതി ആവും നമ്മളാരും 2015 വരെ കണക്കിലെടുത്തിട്ടുണ്ട്. അപ്പോ തീർച്ചയായിട്ടും ഇതിന്റെ സാധ്യത നമ്മൾ കണ്ടു. പക്ഷേ നടപ്പാക്കി വന്നപ്പോൾ ഉണ്ടായ അതായത് നിങ്ങളുടെ പ്രശ്നം, ഒരു നിമിഷം, അതായത് നിങ്ങളുടെ പ്രശ്നം ഇത്രയേ ഉള്ളൂ, ഇത് അദാനി നടപ്പാക്കരുത്, മറ്റാരെങ്കിലും ഇത് നടപ്പാക്കിയാൽ കുഴപ്പമുണ്ടാകില്ല, നിങ്ങൾക്ക് കുറച്ചുകൂടി വിശ്വാസ്യതയോടുകൂടി മുന്നോട്ട് പോകാം, വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്ന പദ്ധതി ഉണ്ടാകണം. അതെ, വിഴിഞ്ഞം പദ്ധതി വേണമെന്ന് ഈ തമരം ചെയ്തവരും പറയുന്നതല്ല, ഞങ്ങൾ പദ്ധതിക്ക് എതിരെന്ന് പറഞ്ഞോട്ട് അവർ പദ്ധതി എടുത്തിട്ടും പറയും. ഈ വാര്യ നമുക്ക് തുറന്നു കാണിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സർക്കാർ 130 ഏക്കർ ഭൂമി അവർക്ക് കൊടുക്കുന്നു ഫ്രീ ആയിട്ട് കൊടുക്കുക. അതിൽ 30 ഏക്കർ നഗരത്തിൽ കൊടുക്കുക, കടൽ നഗരത്തിൽ കൊടുക്കും. ഈ 30 ഏക്കറിലെ മണ്ണ് എവിടെ നിന്ന് വരുന്നു? അത് ഈ വിഴിഞ്ഞ പദ്ധതിയുടെ വടക്കേ വശത്തുള്ള കടലിൽ നിന്ന് എടുത്ത് കടലെടുത്തുകൊണ്ടുള്ള മണ്ണാണ് കൊടുക്കുന്നത്. അതാണ് നമ്മുടെ വീട് സ്ഥലമാണ് നഷ്ടപ്പെടുന്നത്. ആ സ്ഥലം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അദാനിക്ക് പ്രഭാവം മണ്ണു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഗൗരവമുള്ള വിഷയമല്ലേ? ഞാൻ വരുന്നത്, ഞാൻ നിൽക്കുന്നത് ഒബിക്കറിയാമല്ലോ, ഞാൻ നിൽക്കുന്നത് വല്ലാർപാടത്തിന്റെ കൺവീനറാണ്. ഞാൻ തൊഴിലുകളുടെ അതൊരു സ്വപ്ന പദ്ധതിയായി അവതരിപ്പിക്കപ്പെട്ടതാണ്. അവിടെ 334 വീടുകൾ പൊളിച്ചെടുക്കി മാറ്റിയില്ലേ? എത്ര പേർക്ക് വീട് കിട്ടി? അതൊക്കെ നമ്മുടെ മുന്നിൽ അനുഭവമാണ്. എല്ലാ ഡ്രീം പ്രൊജക്ട് അങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ആ അനുഭവങ്ങളെ തള്ളിക്കളയുന്നില്ല, ആ അനുഭവങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നില്ല, മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകളെയും കുറച്ച് കാണുന്നില്ല. പക്ഷേ ഈ ഈ സമരത്തിന്റെ മറവിൽ ചില വിളവെടുക്കാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിനെ എതിർക്കുക, തുറന്നു കാണിക്കുക തന്നെ വേണം. ദയവായി തുടരുക ശ്രീ ചാൾസ് ജോർജ്, ശ്രീ കെ എൻ ഗോപിനാഥ്. വിഴിഞ്ഞ പദ്ധതിയോടല്ല, അദാനി അത് നടത്തുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചാണ് ആശങ്ക. ഞാൻ പറഞ്ഞ എന്റെ ബഹുമാന്യനായ സഖാവ് ചാൾസ് ജോർജ്
അദ്ദേഹം കാര്യങ്ങൾ പഠിച്ച് നിലപാടെടുക്കുകയും അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളാണ്. അദ്ദേഹം ആദ്യം പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഞാൻ യോജിക്കുന്നു. ഇപ്പോൾ വിഴിഞ്ഞത് നടക്കുന്ന സമരം ഒരാൾക്കൂട്ട സമരമാണ്, അതിന് വേറെ എത്തിക്സാണ്, ട്രേഡ് യൂണിയൻ്റെ പ്രമാണങ്ങളല്ല, അതുകൊണ്ടൊരു സെറ്റിൽമെൻ്റ് ഉണ്ടാക്കുക പ്രയാസമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു അദ്ദേഹം. അതൊന്നും ശരിയല്ല. ഞാൻ എന്നാലും അതിനോട് തത്വത്തിൽ യോജിക്കുന്നു. കാരണം അതൊരാൾക്കൂട്ടമാണെന്ന് നമ്മൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ സമരത്തിൻ്റെ കൺട്രോളാണെന്ന് ആർക്കാണെന്ന് പോലും അറിയില്ല. ഇപ്പോൾ ഇന്നലെ ബിഷപ്പ് പറയുന്നത് അദ്ദേഹത്തെ സഭാവിശ്വാസികളായിട്ടുള്ള കുറേ പേര് ഞങ്ങളുടെ സ്വൈര ജീവിതം ഓരോ ദിവസം വരുന്നോരും തകർന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഈ സമരം ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് ചെന്നപ്പോൾ അദ്ദേഹം കൈമലത്തി എന്നാണ് പറയുന്നത്, എൻ്റെ കൺട്രോളിൽ നിന്ന് പോയി എന്നാണ് പറയുന്നത്. വേറെ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഈ പദ്ധതിക്കെതിരെ കപട പരിസ്ഥിതിവാദികൾ, അതുപോലെ സാമൂഹ്യ വിരുദ്ധന്മാർ, വർഗീയവാദികൾ, ശശികല ടീച്ചറെ പോലെ, വത്സൻ തില്ലങ്കരിയെ പോലെ കലാപത്തിന് ആഹ്വാനം ചെയ്യാൻ ഇതിനകത്ത് എന്തെങ്കിലും ചോര കുടിക്കാനുണ്ടെങ്കിൽ കുറുക്കൻ്റെ സ്വഭാവത്തോടുകൂടി അവിടെ ലക്ഷ്യമിട്ടുകൊണ്ട് അവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് വർഗീയ കലാപങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാണ്. അത് എന്നോട് ഞാൻ ചാൾസ് പറഞ്ഞതിനോട് ആദ്യം യോജിക്കുന്നു. പക്ഷേ വിഷയം എന്താ വെച്ചാൽ, ഈ രാജാവ് നഗ്നനാണെങ്കിൽ നഗ്നനാണെന്ന് പറയാനുള്ള തൻ്റെ ഇടം വേണ്ടേ സഹാവ് ചാൾസേ? അവിടെ നടക്കുന്ന സമരം, നമ്മളിപ്പോൾ അദാനിയാണോ പ്രശ്നം? ഞാനതാ ചോദിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നമല്ലേ ഈ തുറമുഖം വന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്കുണ്ട്. അവർക്ക് കുടുംബം നഷ്ടപ്പെടുന്നു, അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അവരുടെ ജീവനോപാധികൾ സംരക്ഷിക്കും, ഇതല്ലേ ഇഷ്യൂ ബേസിക്കായിട്ട്? അല്ലാതെ അദാനി ഇത് ഏറ്റെടുത്താണോ? അദാനിയെ സംബന്ധിച്ച് നമുക്ക് ചാൾസ് പറഞ്ഞ അഭിപ്രായങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അദാനി ഇന്ന് ലോകത്ത് ഭയങ്കരമായിട്ടുള്ള പ്രമാണിയാണ്. അദാനി യഥാർത്ഥത്തിൽ ചങ്ങാത്ത മുതലാളിയാണ്. അദ്ദേഹം നരേന്ദ്രമോദിയുടെ ഉറ്റ സുഹൃത്താണ്. SBIയുടെ 6,000 കോടി രൂപ ഒരു ഗ്യാരണ്ടിയില്ല അതെ ആസ്ട്രേലിയയിൽ കൽക്കരി ഉണങ്ങാൻ അദാനിക്ക് കൊടുത്തു. ഇതൊക്കെ നമുക്കറിയാം. അങ്ങനെ ഈ അദാനിക്ക് പോട്ട് കൊടുക്കരുതെന്ന് പറഞ്ഞവരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, CPIM, പിണറായി വിജയൻ, ഗോവിന്ദൻ മാഷ്, മരിച്ചു പോയ കൊടിയേരി അടക്കം നേതാക്കന്മാർ ഞങ്ങൾ നിലപാടെടുത്തിട്ടുണ്ട്. ആ കരാറിനകത്ത് തന്നെ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞു. ആ അഴിമതിയുടെ ഫയൽ അവിടെയുണ്ട്, അതാരും പിൻവലിച്ചിട്ടില്ല, ഞങ്ങളും അഭിപ്രായത്തിൽ നിന്ന് മാറിയിട്ടില്ല. പക്ഷേ ഈ അദാനിക്ക് കരാർ കൊടുക്കാൻ ഉമ്മൻചാണ്ടി സർക്കാർ നിങ്ങൾ പറഞ്ഞ പോലെ എവിടെയൊക്കെയാണോ അവിടെയൊക്കെ വെച്ച് ഗൂഢാലോചന നടത്തി തീരുമാനം എടുത്ത് കരാറായി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കരാറുകാരനെ മാറ്റുക എന്ന് പറഞ്ഞാൽ പിന്നെ ഈ പദ്ധതി ഉപേക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ പദ്ധതി താമസിപ്പിക്കുക. അങ്ങനെ മനഃപൂർവ്വമായി കേരളത്തിൻ്റെ അത്തരത്തിലുള്ളൊരു വികസന പദ്ധതി വരാൻ പോകുന്നതിനെ തല്ലിക്കെടുത്തുമെന്നവരായി ഇടതുപക്ഷം മാറേണ്ടതില്ല എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് രാജീവ് ഗാന്ധി ടെർമിനൽ കൊച്ചിയിൽ നിർത്തിപ്പോയപ്പോൾ ഈ വല്ലാർപാടത്തെ ടെർമിനലിനെതിരായിട്ട് അവിടെ കൊച്ചി തുറമുഖത്ത് CIT അടക്കം സമരം ചെയ്ത ചാൾസിനറിയാലോ, നമ്മൾ സംയുക്തക്കാർ പോയി അഭിവാദ്യം ചെയ്തതല്ലേ എന്ന് അറിഞ്ഞിട്ട് വല്ലാർപാടം വരണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചാൽ നടക്കുക. വല്ലാർപാടം വന്നു, അതിൻ്റെ കോൺസിക്വൻസ് മനസ്സിലാക്കിക്കൊണ്ട് നിലപാടെടുക്കുകയാണ്. വല്ലാർപാടം വന്നതിന് ശേഷം കൊച്ചിയിൽ ഒരു മാറ്റം ഉണ്ടാവില്ല എന്ന് പറയാൻ കഴിയുമോ? നമുക്കറിയാം കുറവുകൾ, വലിയ ലോബികൾ ഇന്നും വല്ലാർപാടത്തിനെതിരെ അവരെ വലിയ വാഹനങ്ങൾ പോകാൻ പാടില്ല എന്ന് തീരുമാനമെടുത്ത് അതൊക്കെ അതിനകത്ത് ഇടപെടുന്നുണ്ട്. അത്തരത്തിലുള്ള ലോബികൾ ഇവിടെ തുറമുഖം വരുമ്പോൾ ഒരു മദർ പോർട്ടാണ് ഇത് വരുന്നത്. ഇന്ത്യയിലെ ഏത് തുറമുഖത്തേക്കാൾ കുറച്ചും കൂടി സാങ്കേതിക വിദ്യ കൂടുതലുള്ള പോർട്ടാണ്. അങ്ങനെ വരുന്ന പോർട്ടും അതിൻ്റെ അനുബന്ധ വികസനവും ഇവിടെ വന്നാൽ, നേരത്തെ ഇവിടെ അപർണ സൂചിപ്പിച്ചതുപോലെ അത് ജാഫ്ന തുറമുഖത്തിനാണെങ്കിലും അത് വേറെ പല തുറമുഖങ്ങൾക്കാണെങ്കിലും അത് കൊളംബോ തുറമുഖത്തിനൊക്കെ ആണെങ്കിലും കുഴപ്പമുണ്ടാകും. അതുകൊണ്ട് അത്തരം രാജ്യവിരുദ്ധ ശക്തികളടക്കം മൂന്നാം ലോക രാജ്യങ്ങളുടെ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള വലിയ പരിസ്ഥിതി സ്നേഹികളാണെന്ന് വാദിക്കുന്നവരെ പോലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അട്ടിമറി പ്രവർത്തനം നടത്തിയ എത്രയോ കേസുകളുണ്ട്. നമുക്ക് ഇഷ്ടംപോലെ ഉദാഹരണമുണ്ട്. കൂടംകുളം അതിനൊരു ലക്ഷണമായിരുന്നു ഉണ്ടായിരുന്നത്. അതിലെ രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടുള്ള നമ്മളും അറിയാതെ ചില പെട്ടുപോയിട്ടുണ്ട്. ഈ പരിസ്ഥിതിയുടെ സ്വഭാവം അതാണ്. അവർ യഥാർത്ഥത്തിൽ സ്യൂഡോ എൻവിയൺമെന്റലിസ്റ്റ് വിളിക്കുന്നത് വെച്ചാൽ കമ്പ്യൂട്ടറിനകത്ത് ലാബിനകത്ത് അവർ ഭയങ്കരമായിട്ടുള്ള മൂല്യങ്ങളും കെമിക്കലുകളും ഒക്കെ പറയും. യഥാർത്ഥത്തിൽ ആ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു റഫറൽ മാനദണ്ഡ പ്രകാരമാണ് നമ്മുടെ പരിസ്ഥിതി വിജയ അമേരിക്കയിലുള്ള പോലെയാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെന്നൊന്നും കണക്കാക്കാൻ കഴിയും. വലിയ വ്യത്യാസമുണ്ട്. പക്ഷേ അവർ പറയുന്ന കേട്ടാൽ ഭയങ്കരമായി വിശ്വസിക്കുന്ന പോലെ ഇരിക്കുന്നത് അത് രാജ്യത്തിൻ്റെ താല്പര്യത്തിനെതിരായി വരികയാണ്. അങ്ങനെ ഇതിനെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഉള്ള പ്രശ്നമാണ്. ഞാൻ ചോദിക്കട്ടെ, ലത്തീൻ അതിരൂപതയും അതിൻ്റെ ക്രൈസ്തവ സമുദായക്കാരും അല്ല ISRO വന്നപ്പോൾ അവരുടെ സ്ഥലം വിട്ടുകൊടുത്തൊരു ISROയ്ക്ക് വേണ്ടി നടത്തത്? അങ്ങനെ ശ്ലാഘനീയമായിട്ടുള്ള നിലപാടെടുത്ത ചരിത്രമുള്ള ഈ സഭ എന്തിനാണ് ഈ പട്ടിമറി നടത്തുന്നത്? തിയോഡഫീസ് എന്ന് പറയുന്ന ഡിക്രൂസ് എന്ന് പറയുന്ന ഫാദർ ദിവസവും അദ്ദേഹത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ രണ്ട് കൊടുങ്ങല്ലൂർ ഭരണി പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന് മനസ്സമാധാനം ഉണ്ടാവില്ല. ആഭാസൻ, കള്ളൻ, ശിങ്കിടി എന്നെല്ലാം പറയുക, ഒരു മന്ത്രിയെ തീവ്രവാദി എന്ന് പറയുക, അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ട് തീവ്രവാദി എന്ന് പറയാൻ RSSഉം സംഘപരിവാറും പോലും പറയാത്ത വിധത്തിലേക്കുള്ള ഗൗരവമായിട്ടുള്ള കുറ്റമല്ലേ ചെയ്യുന്നത് വൈദിക പുരോഹിതന്മാരുടെ പോലെ? അവിടെ യഥാർത്ഥത്തിൽ മത മേലധ്യക്ഷന്മാർക്കെതിരായിട്ടോ അല്ലെങ്കിൽ മതമേധാവികൾക്കായിട്ട് ബിഷപ്പിനോ അതെങ്കിലെങ്കിൽ ആക്സിലറി ബിഷപ്പിനോ മറ്റാളുകൾക്കോ ഒന്നും എതിരായിട്ടൊരു കേസും വന്നിട്ടില്ല.
കോടതിയിൽ പോയി ഞങ്ങൾ നിർമ്മാണ പ്രവർത്തനം തടയില്ല എന്ന് പറഞ്ഞിരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് കോടതി ആഗ്രഹിക്കുന്നു. അനു ശിവരാമന്റെ ബെഞ്ച് ആ പ്രശ്നം കൈകാര്യം ചെയ്ത് ആ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് 24 മണിക്കൂർ പോലും തയ്യണതിന് മുമ്പ് പള്ളിയിൽ വെല്ലടിച്ചിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുക. ഒരു വശത്ത് കേരള ഗവൺമെന്റിനെയും പോലീസിനെയും DGP ഹൈക്കോടതി പഴിയായിരുന്നു. ഞങ്ങൾ 3 പ്രാവശ്യം നിങ്ങളോട് ആവശ്യമുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് പറയുന്നു. ആ പ്രൊട്ടക്ഷൻ ഒന്നും കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കേരള ഗവൺമെന്റ് അങ്ങനെ മൗനം ദീക്ഷിച്ച് എത്ര കാലം നിൽക്കും? 135-ാമത്തെ ദിവസമായില്ലേ സമരം? അപ്പൊ സമരത്തിന്റെ ഡയമെൻഷൻ യഥാർത്ഥത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നമൊക്കെ വിട്ടു, കേരള ഗവൺമെന്റിന്റെ ചോര കുടിക്കുക എന്നുള്ള നിലയിലാക്കി. ഈ സമരക്കാർ അദാനി ചാൾസ് പറയുന്ന പോലെ അദാനിക്കുന്നതിനെതിരായിട്ട് അവർക്കൊരു പ്രശ്നമില്ല. അദാനിക്കെതിരാണെന്നുണ്ടെങ്കിൽ ഒറിജിനലായിട്ട് ഇവർ 6 കൊല്ലം മുമ്പ് സമരം ആരംഭിക്കേണ്ടതായിരുന്നു. അവർ സമരമൊന്നും ആരംഭിച്ചില്ല. ഉമ്മൻചാണ്ടി സർക്കാർ 486 കോടി രൂപ പാക്കേജ് പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞു. ബജറ്റിനകത്ത് ഒരു പ്രൊവിഷൻ കൊള്ളില്ല. എന്നിട്ട് കോൺഗ്രസ് നേതാക്കന്മാരെല്ലാവരുടെയും എല്ലാ ചാനൽ ചർച്ചയിലും ഇപ്പോൾ വന്നു ഞങ്ങൾ 456 കോടി പ്രഖ്യാപിച്ചിരുന്നു, അതെവിടെ പോയി എന്നാണ് ചോദിക്കണേ. ഒന്നും പ്രഖ്യാപിച്ചിട്ടുണ്ടായില്ല. കേരളത്തിലെ 7 കൊല്ലക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി കോവിഡും പ്രകൃതി ദുരന്തവും ഒക്കെ ഉണ്ടായിട്ട് പോലും മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഒരുപാട് കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. കുറെ അധികം അതായത് ഇപ്പൊ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇവർ ഈ സമരമുഖത്തേക്ക് എത്തുന്നത്. ഇവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് ശ്രീ കെ എൻ ഗോപിനാഥ്? അല്ല, നമുക്ക് കാണാൻ കഴിയുന്നു, വായിക്കാൻ പറ്റുന്നു. അവർ നടന്ന് മുടന്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അവർ യഥാർത്ഥത്തിൽ ഒരു മതം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ക്രൈസ്തവ മതം ലോകത്ത് ഒരു തീവ്രവാദ മതമായിട്ടൊന്നും നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. അവർ ആ വിധത്തിലേക്കുള്ള അവരുടേതായിട്ടുള്ള ആ മതബോധനവും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. അവർ തൊഴിലാളികൾക്കും പാവങ്ങൾക്കും കൃഷിക്കാർക്കും ഒക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുക്കണം, നന്മ ആഗ്രഹിക്കുന്നു, നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്നുള്ള നല്ല ഭാഗങ്ങൾ ഈ വിശ്വാസ പ്രമാണങ്ങളിലുണ്ട്. അതെല്ലാം ചെയ്യുന്നതോടൊപ്പം അവർ മത്സ്യത്തൊഴിലാളികളുടെ പേരിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഈ അതിരൂപത ഇപ്പോൾ വന്നിട്ടുള്ള ഈ തിരുമേനിയുടെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട്, അതിനെ നേരെ നഴി നയിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അത് ഭയങ്കരമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ തന്നെ ഈ പദ്ധതിയുടെ പുറത്ത് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ലീക്കാണ്. ഗവൺമെന്റ് ആണെങ്കിൽ ഈ ഗവൺമെന്റ് അങ്ങനെയൊന്നും പോകുന്നതല്ല. കേരളത്തിലെ രണ്ടാമതും ജനങ്ങൾ അംഗീകാരം നൽകിയ ഗവൺമെന്റ് അതിന്റെ ഉത്തരവാദിത്തം വളരെ വലുതാണെന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെ ഓരോ പ്രശ്നങ്ങളെയും നോക്കി കേരളത്തിന്റെ പുതിയ കാലഘട്ടത്തെ അഡ്രസ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലേക്ക് നവകേരളം എങ്ങനെയാണ് കേരളത്തിന് ഉണ്ടാക്കാൻ കഴിയാന്നുള്ള നിലയിൽ ആലോചിച്ച് ഓരോ തരത്തിലുള്ള പദ്ധതികൾ അതിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ നടക്കുകയാണ്. ഇപ്പൊ ദേശീയ ഇന്ന് മനോരമ പത്രത്തിനകത്ത് കേരളത്തിലെ വികസനങ്ങളെല്ലാം പോകുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത ഞാൻ കണ്ടു മനോരമ. ആ മനോരമ ഇന്നിപ്പോൾ ഗോവിന്ദൻ മാഷ് ദേശാഭാനി മുഖപത്രത്തിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച പോലെ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് കുറേ വസ്തുതകളുണ്ട്. കേരളത്തിൻ്റെ അകത്ത് നാഷണൽ ഹൈവേ മനോരമ പോലും സംഭവിച്ചിട്ടുണ്ടല്ലോ. ഇത്രയും വാർ ഫുട്ടിങ്ങായി യുദ്ധകാലാടിസ്ഥാനത്തിൽ 6 വരിപ്പാത കേരളത്തിനകത്ത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു, ഞങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന് മനോരമയെന്ന് എഴുതിയിട്ടുണ്ട്, ഈ വിമർശനം പറയുന്ന മനോരമ പോലും. അതുകൊണ്ട് അവഗണിക്കാൻ കഴിയാത്ത വിധത്തിൽ കേരളത്തിൻ്റെ പശ്ചാത്തല വികസനത്തിൽ ഇടപെടുന്ന ഒരു ഗവൺമെന്റിനെ രാഷ്ട്രീയമായി അസ്ഥിരീകരിക്കുക എന്നുള്ള ഗൂഢാലോചനയിൽ നിർഭാഗ്യവശാൽ മത്സ്യത്തൊഴിലാളികളുടെ പേരിൽ തിരുവനന്തപുരം അതിരൂപതയും ചെന്നുപെട്ടിട്ടുണ്ടോ? അതിലെല്ലാ വികാരിമാർക്കും വിശ്വാസികൾക്കും അങ്ങനൊരു താല്പര്യം ഉണ്ടാവില്ല. മുഴിയൂരെന്ന് പറയുന്ന മുല്ലൂർ അല്ലേ, മുല്ലൂർ എന്നല്ലേ പറയുക, ഈ വിഴിഞ്ഞത്ത് ഈ പോർട്ടിരിക്കുന്ന സ്ഥലം, ആ മുല്ലൂരിൽ ഒരാൾക്ക് പോലും ഈ ഇതിൻ്റെ ഭാഗമായിട്ട് വീടൊഴിയേണ്ടി വന്നിട്ടില്ല. വീടൊഴിഞ്ഞു കിടക്കുന്നവർ കടൽക്ഷോഭം ഉണ്ടായ മുൻകാലത്ത് ഈ തുറമുഖം വരുന്നതിന് മുമ്പ് അവിടെ സിമെൻറ്റ് ഗോഡൗണിൽ കിടക്കുകയാണെന്നാണ്. ആ സിമെൻറ്റ് ഗോഡൗണിൽ കിടക്കുന്നവർക്ക് പുനർഗേഹം പദ്ധതി, ലൈഫ് മിഷൻ പദ്ധതി തുടങ്ങിയിട്ടുള്ളത് ഗവൺമെന്റ് ആലോചിക്കുന്നു. അതൊന്നും പോരാ എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പണി നിർത്തി വെക്കുക എന്നുള്ളത് ഞങ്ങൾ പിന്തിരിച്ചു. ഞാൻ പറയട്ടെ, ഞാനൊരു കാര്യം ഒറ്റ കാര്യം പണി നിർത്തിവെക്കുക എന്നുള്ള ഡിമാൻഡ് ഞങ്ങൾ പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ നാളെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിക്കും, കേരളത്തിലെ ഗവൺമെന്റ് ചർച്ചയ്ക്ക് വിളിക്കും. എനിക്ക് യാതൊരു സംശയവുമില്ല. ഞാൻ പാർട്ടി പ്രതിനിധി എന്നുള്ള ഉത്തരവാദിത്വത്തോടെ പറയുന്നു. ഇന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ടുണ്ടല്ലോ, ചർച്ചയ്ക്ക് സർക്കാർ എതിരല്ല. ഗവൺമെന്റിനെ നയിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവല്ലേ പറഞ്ഞത്? ആ ഉത്തരവാദിത്വം ഉണ്ടാവില്ലേ? അത് ഈ അച്ഛന്മാർക്കും ബിഷപ്പുമാർക്കും ഒക്കെ മനസ്സിലാക്കാൻ കഴിയില്ലേ? അവിടെ ഈ പ്രശ്നക്കാരും കുഴപ്പമുണ്ടാക്കുന്നവരും ഒക്കെ യഥാർത്ഥത്തിൽ ഈ സഭയുടെ വിശ്വാസ തകർച്ചയ്ക്ക് ഇടവരുത്തുന്നു എന്ന് കണക്കാക്കിയിട്ട് അവരെ ഈ സമരരംഗത്ത് മാറ്റി നിർത്താൻ എന്താ സഭയ്ക്ക് കഴിയാത്തത്? സഭ സമരരംഗത്തോ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളിലോ അച്ഛന്മാരാരും ഇടപെടാൻ പാടില്ല എന്ന് ഞങ്ങളൊന്നും പറയുന്നില്ല. അവർ എത്രയോ വർഷങ്ങളായി ഇടപെടുന്നവരാ, ഇല്ലയെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ അതേപോലെ തന്നെ ഈ ചാൾസും ഞാനും ഒക്കെ അടക്കമുള്ള ട്രേഡ് യൂണിയൻ സംഘടനകൾ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നിരന്തരമായി ഇടപെടുന്നവരാണ്.
ഞാനതാ ചോദിച്ചേ, കഴിഞ്ഞ 7 വർഷം കൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ഇടതുപക്ഷം മുന്നണി ഗവൺമെന്റ് കൊടുത്ത നേട്ടം അത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് മത്സ്യത്തൊഴിലാളികൾക്ക് ഇതേപോലെ കാലഘട്ടങ്ങളിൽ കൊടുത്തിട്ടുണ്ടോ? അല്ല, തീർച്ചയായും. അല്ല ശ്രീ ചാൾസ് ജോർജ്, ഇതിലുള്ള പ്രശ്നമുള്ളത് ഇതിൽ വല്ലാതെ മുതലെടുപ്പുകൾ നടക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ സമരത്തെ ഒരു അക്രമ സമരമാക്കിയും ഒരു കലാപമാക്കിയും മാറ്റിയിട്ടുണ്ട്. കേരളത്തിന് മുന്നിൽ ഇപ്പോൾ അതൊരു അക്രമ സമരം എന്ന നിലയ്ക്കാണ്. വിഴിഞ്ഞം തീരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയോ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള സമരമോ എന്നുള്ളതൊക്കെ മാറി തിയോഡിയോഷ്യസും യുജിൻ പെരേരയും ഒക്കെയാണ് മത്സ്യത്തൊഴിലാളികൾ എന്നുള്ളത് അവിടെ അപ്രസക്തമാകുന്നൊരു സാഹചര്യമാണുള്ളത്. ആ തരത്തിലേക്കൊക്കെ ഈ കാര്യങ്ങളെ കൊണ്ടുപോകേണ്ടതുണ്ടായിരുന്നു. അവിടെയൊക്കെ വലിയ രീതിയിലുള്ള ബുദ്ധിമോശം എല്ലാം കാണിച്ചത്, ബുദ്ധിമോശം എന്നോ നാവ് വിഴയെന്നോ പോലും പറയാൻ കഴിയാത്ത തരത്തിലുള്ള കൃത്യമായ അജണ്ട വെച്ചുള്ള സമീപനമല്ലേ ഇപ്പോൾ ഈ പറയുന്ന ഈ വികാരിമാരുടെ ഈ പുരോഹിതന്മാരുടെ ഭാഗത്ത് നിന്നുണ്ടായത്? ശ്രീ ചാൾസ് ജോർജ്, താങ്കളുടെ ശബ്ദം. ഒരു അജണ്ടയും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ സമരത്തിന്റെ ദിശ ആദ്യമേ നിർണയിക്കപ്പെട്ടല്ലോ. ഇതൊരു ആൾക്കൂട്ട രാഷ്ട്രീയമാണ്, ആൾക്കൂട്ട സമരമാണ്. മത്സ്യമേഖല 40 വർഷമായി പ്രവർത്തിക്കുന്നതാണ്. എല്ലാ കാലത്തും കടലെ പോലെ മത്സ്യത്തൊഴിലാളികൾ നിഷ്കളങ്കരാണ്. അവർ കടൽ പോലെ ഇളകും, ക്ഷോഭിക്കും, അതുപോലെ തന്നെ പിൻവാങ്ങുകയും ചെയ്യും. അത്തരം മേഖലയിൽ വളരെ വിണ്ടു വിചാരത്തോടെ നയിക്കേണ്ടവരാണ്. പക്ഷെ അവരും ഈ കടലിന്റെ ഭാഗമായി നിൽക്കണം. ഈ ഉന്മാദം സമരത്തിന്റെ ഉന്മാദാവത്തിൽ എല്ലാവരും അപ്പോഴത്തേക്ക് വിഷപ്പ് തൊട്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, കഴിഞ്ഞ ഓഗസ്റ്റ് 10 ഇവര് സെക്രട്ടേറിയറ്റിലേക്ക് വള്ളവുമായി സമരം ചെയ്യുന്നു. ആ സമരം ഉദ്ഘാടനം ചെയ്തത് ഫാദർ നെറ്റോയാണ്, ബിഷപ്പാണ്, പുതിയ ബിഷപ്പാണ്. അദ്ദേഹം ചെയ്തതറിയാമോ? സ്വന്തം നെഞ്ചിക്കടങ്ങുന്ന കുരിച്ചെടുത്ത് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചോണ്ട് സംസാരിക്കുന്നു. ആ കുരിച്ചു വെച്ച് അദ്ദേഹം സമരത്തിൽ സത്യപ്രതിജ്ഞ എടുത്താൽ പിന്നെ അവർക്ക് പിൻവാങ്ങാൻ പറ്റുമോ? അദ്ദേഹം അടക്കം ഈ സന്മാരത്തിന്റെ ഉന്മാദത്തിൽ അകപ്പെട്ടു പോയിരിക്കണോ? ഞാൻ പറയുന്നത് നമ്മുടെ വിഷയമാണ്, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കാര്യം. അവർക്കുണ്ടായ ക്ഷീണമാണ് എനിക്ക് പറയാൻ. അവർ 7 ഡിമാൻഡുകൾ ഉന്നയിച്ചു. ആ 7 ഡിമാൻഡുകളോടും സഹൃദാപരമായി സമീപനം സ്വീകരിക്കുകയും ചർച്ചയുടെയും സമവായത്തിന്റേതുമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി ആണ് പരിഹരിക്കേണ്ടത്. അതിൽ വേണ്ടത്ര നമ്മൾ പരാജയം വിജയിച്ച് ഞാൻ കാണുന്നില്ല. മറ്റൊരു ഉദാഹരണം പറയാം. ഇവരെ ഉന്നയിക്കുന്ന വിഷയമാണ് മണ്ണെണ്ണ വിഷയം. മണ്ണെണ്ണ വിഷയത്തിൽ നമ്മൾ നമ്മുടെ പ്രകടന പത്രിക, കഴിഞ്ഞ വർഷം ഇറക്കിയ പ്രകടന പത്രിക 25 രൂപയ്ക്ക് മണ്ണ കൊടുക്കും എഴുതി വെച്ചവരാണ് നമ്മൾ. രണ്ട്, കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ 95 എഴുതി വെച്ചു 25 രൂപയ്ക്ക് മണ്ണ് കൊടുക്കും, അതിനുവേണ്ടി 60 കോടി നീക്കിയും വെച്ചു. സംസ്ഥാനത്തും ഇന്ത്യയിൽ ഒരിക്കലില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ തമിഴ്നാട് കൊടുക്കണമെന്ന് ഇതാണ് അവരുടെ ഡിമാൻഡ്. ഞങ്ങൾക്ക് 25 രൂപയ്ക്ക് മണ്ണ തരും. ഈ വിഷയം വന്ന് ചർച്ച ചെയ്തു. ആദ്യമായി പുതിയ മന്ത്രി അബ്ദുറഹിമാൻ ഞങ്ങളെ യോഗം വിളിച്ചു 2 മാസം മുമ്പ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, എന്താ വഴി? നമ്മളെല്ലാം മണ്ണ ഉണ്ടാക്കുന്നു, കേന്ദ്ര ഗവൺമെന്റ് മണ്ണ തരും. നമ്മൾ ഓൾട്ടർനേറ്റീവിലേക്ക് പോയിട്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാം? മണ്ണ് ഉപയോഗിച്ചുള്ള 10-30,000 യാനങ്ങൾക്ക് പകരം നമുക്ക് പടിപടിയായി അവരെ ഡീസലിലേക്ക് കൊണ്ടുപോകണം, അതിന്റെ പ്രൊജക്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഞാൻ അപ്പോൾ തന്നെ മന്ത്രിയുടെ അടുത്ത് നേരെ കൊച്ചിയിൽ വന്നു, CIFT എന്ന സ്ഥാപനത്തിൽ പോയി ഗവേഷകരെ യോഗം വിളിച്ചു. ഞാൻ വിളിച്ച വരുന്നവരെല്ലാം അവർ വന്നു. അവരുമായി എല്ലാ സ്ഥലങ്ങളിലും പോയി 3 ഇനം വള്ളങ്ങളെയും കണ്ടു. അവർ പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കി. ആ റിപ്പോർട്ട് ഗവൺമെന്റിന് കൊടുത്തു. ആ റിപ്പോർട്ട് 2 മാസമായി ഗവൺമെന്റ് എടുത്തിരിക്കും. ഇത്ര ഗൗരവമേറിയ സമരത്തിൽ 3rd കക്ഷിയായിട്ട് ഗവൺമെന്റ് മീഡിയേഷനെ ഏൽപ്പിച്ചിരിക്കുന്ന അബ്ദുറഹിമാൻ, അദ്ദേഹം അബ്ദുറഹിമാനെ ഇതിനെക്കുറിച്ച് വിവരമില്ല. 2 മാസമായി ഗവൺമെന്റ് മെച്ചപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ മന്ത്രിയെ കാണാൻ പോയി വേറൊരു കാര്യത്തിൽ. മന്ത്രി ഇതിനെക്കുറിച്ച് അറിയുന്നില്ല. ഞാൻ പറഞ്ഞു ഈ പ്രൊജക്ട് റിപ്പോർട്ട് ഉള്ളത്. അപ്പോൾ ഫിഷറി ഡയറക്ടർ പറഞ്ഞു, സാർ ആ റിപ്പോർട്ട് അവർ എടുത്തിരിക്കുന്നു, പക്ഷേ നമ്മുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് പിൻവശം വന്നിട്ടില്ല. അത്ര ഗൗരവമേറിയ വിഷയം ഇത്രമാത്രം ലാഗ്ബൂജയുടെ പെരുമാറാൻ നമ്മൾ ചെയ്യാൻ പാടില്ല ഗോപി. നമ്മളൊരു ഉത്തരവാദിത്തത്തിനകത്ത് നമ്മളൊരു സബ് കമ്മിറ്റി ഉണ്ടാക്കുകയും പാർട്ടി ഇടപെടുകയും ചെയ്യേണ്ടതാണ്. ഇത്രമാത്രം നിരുത്തരവാദ പെരുമാറിയിരിക്കുന്ന ആൾക്കാരുടെ മറ്റു ഡിമാൻഡുകളുടെ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞ പുനർകേഹത്തെ സംബന്ധിച്ച് കേരളത്തിൽ വ്യത്യസ്ത അഭിപ്രായമാണ്. കേരളത്തിലെ 3/4 ഭാഗം മത്സ്യത്തൊഴിലാളികൾ അംഗീകരിച്ചിട്ടുമില്ല. ചെല്ലാനത്തടക്കം തൊഴിലാളികളിൽ പകുതി പോലും ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല വീട് മാറാൻ തയ്യാറായിട്ട്. അവരുടെ ആശങ്കകൾ നമ്മൾ ചർച്ച ചെയ്യണം. അപ്പൊ അത്ര പുനർഗേഹമോ അല്ലെങ്കിൽ 4 ലക്ഷം രൂപ കിട്ടുന്ന ലൈഫ് പദ്ധതി കൊണ്ട് മത്സ്യത്തൊഴിലാളി വിഷയം പരിഹരിക്കാൻ പറ്റാതെ സ്ഥലം പരിഹരിക്കാൻ പറ്റില്ല. ഇത്തരം കാര്യങ്ങൾ നേരത്തെ ഒരു കാര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ മുൻകരുതി തുടങ്ങിയ മേഴ്സിക്കുട്ടി അമ്മയായിരുന്നു. അവർ നിരന്തരമായി ഞങ്ങളുമായി ചർച്ച ചെയ്യുമായിരുന്നു. ഒരുപാട് നിയമങ്ങളും ആ നിയമങ്ങളൊക്കെ അവിടെ പോയി. ഏറ്റവും ഒടുവിൽ മത്സ്യമേഖലയിൽ നമ്മൾ ഗുണനിലവാര ബില്ല് കൊണ്ടുവന്നു, നിയമമാക്കി, അസംബ്ലി ചർച്ച ചെയ്ത് പാസ്സാക്കി. ആ നിയമം അങ്ങനെ തന്നെ മരിച്ചുപോയെന്ന് എനിക്ക് പറയാം. കാരണം കേരളത്തിൽ ഇടത്തട്ടുകാരെ ഒഴിവാക്കുന്ന വളരെ മൗലികമായ ഒരു നിയമമാണ്. ആ നിയമം നശിച്ചുപോയിരിക്കും. ഇപ്പോൾ പുതിയ ബില്ല് കൊണ്ടുവന്നു. ഗോപി പറഞ്ഞ പോലെ അവർക്ക് ഞാൻ പറയട്ടെ, അവരെ സംബന്ധിച്ചിടത്തോളം വിഴിഞ്ഞം വരുന്നു, കപ്പൽ വരുന്നു ഉഗാണ്ടയിൽ നിന്നും ഫിലാഡൽഫിയയിൽ നിന്നും പോർട്ട് ഡാമിൽ നിന്നും ആംസ്റ്റർഡാമിൽ നിന്നും മലമ്പുഴ ഡാമിൽ നിന്നൊക്കെ കപ്പൽ വരുന്നു പോകുന്നതൊക്കെ അവരുടെ വിഷയം.
ഇവരുടെ വിഷയം എന്താണ്? ഞങ്ങൾ കിടക്കുന്ന കടപ്പാടം നഷ്ടപ്പെടുകയാണ്. ഇനി മൂന്നിലൊന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഇത്രയായിരിക്കും തുറമുഖത്തിന്റെ. ഇനി മൂന്നിൽ രണ്ടും കൂടി കഴിയുമ്പോൾ എത്ര ആവുമെന്ന് അവർ ചിന്തിക്കും. സ്വാഭാവികമായി അങ്ങനെ നിൽക്കുന്ന വികാരപരമായിട്ടോ അല്ലെന്ന് അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം. കാരണം ഈ നിലനിൽക്കുന്ന തുറമുഖം ഈ പദ്ധതി ഈ വിഷയത്തെ അഗ്രവേറ്റ് ചെയ്യുന്ന ഞാൻ അംഗീകരിക്കുന്നു, ഞാനത് അംഗീകരിക്കും. പക്ഷേ 61% പ്രദേശങ്ങളും തുറമുഖം ഈ തുറമുഖം അല്ലാതെ തന്നെയും കടൽ ആക്രമണ പ്രവണതയുള്ള പ്രദേശമാണ് തിരുവനന്തപുരം, നിങ്ങൾക്കറിയാമല്ലോ, ഞാനത് പഠിച്ച ഒരാളാണ്. അത്തരമൊരു തലത്താണ് തുറമുഖം വരുന്നതെന്ന് നടക്കണം. തുറമുഖത്തിന്റെ നിർമ്മാണം ഈ കടൽ ശോഷണത്തെ അഗ്രവേറ്റ് ചെയ്യുമെന്ന് എല്ലാ പഠിച്ച ആൾക്കാരും പറയുന്നു. ഇപ്പോൾ പോയില്ല എന്നുള്ളതല്ല. അപ്പോൾ മൂന്നിൽ നിന്ന് പോകുമ്പോൾ തന്നെ ഇങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ളതും കൂടി വന്നിരിക്കാൻ കാണുക, ഇതാണ് അവരുടെ മുന്നിൽ നിൽക്കുന്ന ലോജിക്ക്. ഞാൻ അവരുമായി ബന്ധപ്പെട്ട ഒരാളാണ്, ഞാൻ സമരത്തിൽ സഹവർത്തിക്കുന്ന ഒരാളാണ്, സമരത്തിന്റെ പാർട്ടായി നിൽക്കുന്ന ഒരാളാണ്, പക്ഷേ ഇടതുപക്ഷ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇതിനൊരു വഴി ഉണ്ടാക്കണം എന്ന് ആലോചിക്കുന്ന ഒരാളും കൂടിയാണ്. നമ്മൾ ഈ കാര്യത്തിനകത്ത് വളരെ ക്ഷമയോടെയാണ് മത്സരത്തോളം വിട്ടെത്തുന്നത്. ഹിന്ദു ഐക്യവേദി അവിടെ മുതലെടുപ്പിനായി എത്തുന്നു, കെ പി ശശികലയെ ഉൾപ്പെടെ അവിടെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത് ശ്രീ ചാൾസ് ജോർജ്? സർക്കാരിന്റെ കൂടി ഒരു ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയാണ് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തുടങ്ങിയ കാര്യം. 131 ദിവസം ഇവിടെ ഇവിടെ അനങ്ങാൻ പോലും കഴിഞ്ഞില്ലല്ലോ. കേരളത്തിലെ എല്ലാ പാർട്ടികളും ഇത് അംഗീകരിച്ച ഒരു പദ്ധതിക്കെതിരായി മത്സ്യത്തൊഴിലാളികൾ ഒറ്റൊരു വിഭാഗമായിട്ട് സമരം ചെയ്യുന്നു. അവിടെ ഈ ശശികലയ്ക്കോ അല്ലെങ്കിൽ ഈ ഹിന്ദു ഐക്യ നേതാക്കന്മാർക്കോ ചെല്ലാൻ കഴിഞ്ഞിരുന്നില്ല. സർക്കാരിന്റെ ടൂളാണ് എന്ന് പറയൂ ചാൾസ് ജോർജ്. കാരണം ഇതിന്റെ മുഴുവൻ തീപ്പൊരി ഇട്ട് കൊടുക്കുന്നത് യുജിൻ പെരേരയും തിയോഡിയോഷ്യസും ഒക്കെ ആണല്ലോ. കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നതും വർഗീയ പരാമർശം നടത്തുന്നതും ഒക്കെ അവരാണല്ലോ. എങ്കിൽ അവർ ഈ സമരം പൊളിക്കാൻ വേണ്ടിയുള്ള സർക്കാരിന്റെ ടൂൾ ആണെന്ന് കൂടി പറയും. പറയട്ടെ, സമരം പൊളിക്കാന്നുള്ള പല ടാക്ടിക്സ് ഒക്കെ നടക്കും, അതിൽ കുലുങ്ങാൻ നിൽക്കേണ്ടവരാണല്ലോ അവര്. ഞാൻ അവരെയും ചോദിക്കട്ടെ, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിനകത്ത് ഗാന്ധിയുടെ സഹകരണ സമരം എങ്ങനെ പിൻവലിച്ചത്? അത് അവിടെ ചവിടി ചവര വന്നപ്പോൾ പിൻവലിക്കപ്പെടുന്നു. അതുപോലെ ചരിത്രം നമ്മളൊക്കെ നിശ്ചയിക്കുന്ന രൂപത്തിലല്ല പോകുന്നത്. ഇന്ത്യയിൽ എത്രയോ സമരം നടന്നു, ഈ തെലങ്കാന സമരം, അതുപോലെ തന്നെ വറവളി ആദിവാസി സമരം, ഇത്ര ഒരുപാട് അക്രമാസക്തമായ സമരങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചു നടത്തിയിട്ടുണ്ട്. പുന്നപ്പള്ളി നമ്മൾ വാരിക്കുന്ന പടത്തല്ലേ പോയത്, ചൂരനാടും എടപ്പള്ളി, നമ്മൾ എടപ്പള്ളിയിലാണ് നിൽക്കുന്നത്, അവിടെയൊക്കെ നമ്മൾ തീരുമാനത്തിലുള്ള സമരം നടന്നത്, അതൊക്കെ നമ്മൾ തള്ളിക്കളയുമോ? ചരിത്രം ഞാൻ പറയുന്നത് സർക്കാരുകൾ നിശ്ചയിക്കുന്നത് കോടതി നിശ്ചയിക്കുന്നതായ വഴിക്കല്ല ചരിത്രവും സമരങ്ങളും പോകുന്നു. അതിന് അതിൻ്റെതായ ലോജിക്കും വഴികളുമുണ്ട്. ഇത് നന്നായി അറിയാവുന്നവരാണ് ഇടതുപക്ഷം. അവർ അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ ഉത്തരവാദിത്തോടെ പ്രവർത്തിക്കണം എന്റെ അഭിപ്രായം. ഒരു കാര്യം കൂടി പറയട്ടെ, ഇപ്പോൾ നടക്കുന്ന സമരത്തിനകത്ത് തിയോഡിഷ്യസും യുജിനുമാണ് പ്രതിനിധി ഞാൻ കാണുന്നില്ല, അവർ പ്രതിയാണെങ്കിൽ അത് പറയണം. ഈ സമരം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ June 5 അവിടെ ഒരു സമരം ആരംഭിച്ചിരുന്നു. അതിനകത്ത് ഇന്നലെ ദേശമാലി ഫ്രണ്ട് പേജിൽ വാർത്ത കൊടുത്തിരിക്കും, ആന്റി സോഷ്യലിസ്റ്റിന്റെ ഫോട്ടോയും കൊടുത്തിരിക്കും. ഞങ്ങളെ മത്സ്യത്തൊഴിലാളി മേഖല സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ്റെ കണത്തുണ്ട്. അവർ മാത്രമല്ല കേരളത്തിൽ വിദേശ പണം നേടിയ സംഘടനകളൊക്കെ പറയുന്നു കൂടെ അറിയാം. അതിപ്പോൾ വരുന്നതല്ല, 1959 ഫ്ലോറിഡ മരണശേഷം കേരളത്തിൽ അന്ന് ആ സമരത്തിനകത്ത് കൃത്യമായി പങ്ക് പണം കൊടുത്താരാന്നറിയുമോ? ലണ്ടനിലെ ഓക്സ്ഫാം എന്ന സംഘടനയാണ്. 2 crore കിട്ടിയെന്ന് പിന്നീട് വയലാറവി കുറ്റസമ്മതം നടത്തി. അതിനുശേഷം ഇങ്ങോട്ട് പണത്തിന്റെ കുത്തൊഴുക്കാന്നറിയാം. അത് ഈ ഓക്സ്ഫാമിന് പുറമെ ജർമ്മനിയിലെ മൗസേറിയം, അതുപോലെ ബെൽജിയത്തിലെ അഡൾട്ട് ഫ്രണ്ട് ഗ്രൂപ്പ്, അമേരിക്കയിലെ മക്കാർത്തർ ഫൗണ്ടേഷൻ, ഈ സമരവുമായി തുടങ്ങി വെച്ചിരിക്കുന്ന ആൾക്ക് മക്കാർത്തർ ഫൗണ്ടേഷനിൽ പൈസ കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ കാരിത്താസ്, ഇത്ര സംഘടനകൾ കഴിഞ്ഞ 50 വർഷമായി ഈ മേഖല അരങ്ങിലാക്കിയത്. ഇവിടെ ഈ സർക്കാർ ഭരിച്ചില്ലേ, ഈ നമ്മുടെ സർക്കാരും ഭരിച്ചില്ലേ? ഈ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞൊരു വൈറ്റ് പേപ്പർ തയ്യാറാക്കണം. കൂടുതൽ കമ്മീഷൻ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നേരത്തെ റിപ്പോർട്ട് തയ്യാറാക്കി. അപ്പോഴും ആദിവാസി മേഖല, മത്സ്യത്തൊഴിലാളി മേഖല, പാരിസ്ഥിതി മേഖല, സ്ത്രീ മേഖല, ദളിത് മേഖല, ഇത്തരം മേഖലകളിൽ വിദേശ പണത്തിന്റെ കുത്തൊഴുക്കി വരികയാണ്. അവരൊക്കെ ലക്ഷ്യം വെക്കുന്നത് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും മനസ്സിനെയുമാണ് ലക്ഷ്യം വെക്കുന്നത്. അല്ല, അതിന് ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ല. ചാൾസ് പറഞ്ഞ അവസാനം പറഞ്ഞ ഭാഗങ്ങളോടെല്ലാം യോജിക്കുകയാണ്. അതൊക്കെ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റും സംസ്ഥാനത്തിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗവും കേന്ദ്ര സർക്കാരും കൂടി കണ്ടെത്തേണ്ട ഒന്ന്. പൂർണ്ണമായും സ്റ്റേറ്റ് ഗവൺമെൻറ് മാത്രം ഉത്തരവാദിത്വത്തിലുള്ളതല്ല, അത് ആ പരിശോധന നടക്കുന്നുണ്ട്. ഇവിടെ തന്നെ വിഴിഞ്ഞത്ത് തന്നെ ആ സമരസമിതിക്ക് നിർലോഭമായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണം വരികയാണെന്ന് പ്രസംഗിച്ചല്ലോ അവിടെ ഒരു പുരോഹിതൻ. നിങ്ങൾ അറിഞ്ഞോ, ഇന്നലെ കിട്ടി 3 crore, ഇന്നലെ മറ്റന്നാൾ കിട്ടി 3 crore, വേറെയും ഇനി വരാനിരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല, അതിനുമുമ്പ് വേറൊരാൾ ആധികാരികമായി ഈ വിഴിഞ്ഞം തുറമുഖത്ത് ഈ സമരത്തിൻ്റെ ഒരു പ്രത്യേകപ്പെട്ട ഒരു ഒരു സമരസമിതിയിലൊരു നേതാവിന്
12 crore rupees മറ്റോ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളിലെല്ലാം വാർത്ത വന്നല്ലോ. ഞാൻ റിപ്പോർട്ടറും അത് പ്രസിദ്ധീകരിച്ച് കാണാൻ സാധ്യതയുണ്ട്. വാർത്ത വന്നല്ലോ. അതെല്ലാം നമുക്കതിൻ്റെ നിജസ്ഥിതിയെല്ലാം കണ്ടെത്തണം. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ക്രമീകരണങ്ങൾക്കും ചട്ടങ്ങൾക്കും വിരുദ്ധമായി വിദേശ രാജ്യങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഇന്ത്യ വിരുദ്ധമായ പ്രവർത്തനം നടത്താൻ ഈ മൂന്നാം ലോക രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് കേന്ദ്രീകരിച്ചുകൊണ്ട് വിദേശ കുത്തക കമ്പനികൾ ബഹിരാഷ്ട്ര കുത്തകളൊക്കെ ഒരുപാട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ആധുനിക കാലഘട്ടം എന്ന് പറയുന്നത്. ചാൾസിന് നന്നായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് അത്തരം കാലഘട്ടത്തിൽ ഇത്തരം വരുന്ന കൂട്ടായ്മകൾ ഇവിടെ വരുന്നൊരു തുറമുഖം എന്ന് പറഞ്ഞാൽ ആ തുറമുഖത്തിൻ്റെ അഡ്വാൻറ്റേജാണ് നമ്മൾ പ്രധാനമായും കാണേണ്ടത്. ആ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ തുറമുഖത്തിൽ കൂടി വന്നാൽ ആദ്യ സ്ട്രീമിൽ ഇപ്പോൾ മന്ത്രി പറയുന്നത് 2000 പേരോ 2500 പേർക്കോ ജോലി കിട്ടും. ഒന്നുമില്ലാത്തയിടത്ത് അങ്ങനെ ഒരു ജോലി കിട്ടുമല്ലോ. അതിൻ്റെ ഭാഗമായി അനുബന്ധമായി എന്തെല്ലാം വരും? അനുബന്ധമായി ഇഷ്ടംപോലെ വികസനം വരും. കേരളത്തിൻ്റെ ടൂറിസം മാത്രമല്ല ഇവിടെ പുതിയ സ്റ്റാർട്ടപ്പുകൾക്കും ലോജിസ്റ്റിക് ഹബ്ബ് എന്നുള്ള നിലയിൽ അതിൻ്റെ വികസനത്തിനും ഒക്കെ വരും. ഇൻ്റർനാഷണലായിട്ട് ഒരു ഒരു തുറമുഖം എന്ന് പറയുന്ന ഒരു ഓപ്പൺ ഡോർ, എൻ്റെ ഒരു വിൻഡോ എന്നുള്ളത് ഈ വലിയ കപ്പലുകൾ കൂടുതൽ കൂടുതൽ അടുക്കാൻ കഴിയുന്ന അവിടെ. ഇപ്പോൾ ഈ തുറമുഖം വരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഇടയിൽ ഒരു 10-700 കപ്പൽ ഈ ഇത് വിഴിഞ്ഞം തുറമുഖത്തടുത്തു. കേരള ഗവൺമെൻറ്റിന് പ്രത്യേകമായി ഒരു 10-20 crore rupees അതിൽ നിന്ന് ലാഭം കിട്ടിയിട്ടുണ്ട്, അല്ല വരുമാനം കിട്ടിയിട്ടുണ്ട്. ലാഭം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് വേറെ സ്റ്റേക്ക് ഹോൾഡൊന്നുമില്ല, അവിടെ വന്ന അടുത്തതിൻ്റെ ഭാഗമായിട്ടുള്ള ടാക്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അല്ലാത്ത എത്രയോ പേര് മത്സ്യത്തൊഴിലാളികൾക്കടക്കം അതിൻ്റെ ഭാഗമായിട്ട് അവിടെ പണി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നൊന്നിന് വളമായി തീരും. ചാൾസിന് ഓർമ്മയുണ്ടോ കണ്ടെയ്നർ ഹൗസ് സ്റ്റഫിംഗ് എന്ന് പറയുന്നത് കൊച്ചി തുറമുഖത്ത് പാടില്ല എന്ന് പറഞ്ഞ ഞങ്ങളുടെ CIT പെട്ട ആളുകളടക്കം അവർക്ക് വേണ്ടത്ര ധാരണയില്ലാഞ്ഞിട്ടാണ് CTT ഉൾപ്പെടെ ഭയങ്കരമായ സമരം ചെയ്തപ്പോൾ CIT നേതാവായിട്ടുള്ള TM മുഹമ്മദ് ഈ കൊച്ചി തുറമുഖം ഇവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ കണ്ടെയ്നർ ഹൗസ് സ്റ്റാഫ് അനുവദിക്കണമെന്ന് പറഞ്ഞു. നമുക്ക് പലർക്കും അന്ന് വിശ്വാസമായില്ല. ലോകം മുഴുവനും ആ നിലയിലേക്ക് മാറുമ്പോൾ കൊച്ചി തുറമുഖത്ത് മാത്രം ഒരു കണ്ടെയ്നർ ഹൗസ് സ്റ്റഫിംഗ് ഉണ്ടാവില്ല, പഴയ പോലെ ഉൽപ്പാദന കേന്ദ്രത്തിൽ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് അവിടെ അൺലോഡ് ചെയ്ത് പിന്നെ കപ്പലിലേക്ക് ലോഡ് ചെയ്ത് പിന്നെ വിദേശത്ത് പോയി വീണ്ടും അൺലോഡ് ചെയ്ത് അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഡാമേജ് മാറ്റിക്കൊണ്ടാണ് കസ്റ്റംസ് ക്ലിയറൻസ് ഉൽപ്പാദന മേഖലയിൽ തന്നെ കൊടുത്തുകൊണ്ട് അങ്ങോട്ട് വരേണ്ടത്. അന്ന് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത TM മുഹമ്മദ് വളരെ ഭാവനയോടുകൂടി നമ്മളെ എല്ലാവരെയും ഇരുത്തിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ കണ്ടെയ്നർ ഹൗസ് സ്റ്റഫിംഗ് അനുവദിക്കണം. രാജി നാടകങ്ങളൊക്കെ ഒരുപാടുണ്ടായി, പ്രതിഷേധങ്ങളുണ്ടായി, പക്ഷേ കൊച്ചി തുറമുഖം നിലനിന്നു. ഇതേപോലെ തന്നെ വല്ല ദുബായ് പോർട്ട് വേൾഡ് വല്ലാർപാടത്തിന് വേണ്ടി വന്നപ്പോൾ രാജീവ് ഗാന്ധി ടെർമിനൽ നിർത്തണ്ടെന്ന് ഞാനും ചാൾസും അടക്കം CIT നേതാക്കന്മാർ ശക്തമായി വാദിച്ചതാ. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് അത് അനുവദിച്ചില്ല. അവർ രാജീവ് ഗാന്ധി നിർത്തണം എന്നുള്ളത് ദുബായ് പോർട്ട് വേൾഡിൻ്റെ ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നു. അപ്പോൾ ഇങ്ങനെ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ചില താല്പര്യങ്ങളും ഹിഡൻ അജണ്ടകളും ഉണ്ട്. കേന്ദ്ര ഗവൺമെൻറ് തന്നെ പല കാര്യത്തിലുള്ള അജണ്ടയുണ്ട്, അത് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് കേരളത്തിന് ഒരു നിക്ഷേപം വരാൻ പാടില്ല എന്ന് തീരുമാനിക്കാൻ പാടില്ല. കേരളത്തിന് സ്വന്തമായി പൊതുമേഖലയിൽ മാത്രം പ്രത്യേകിച്ച് GST വന്നതോടുകൂടി കിബിയുടെയും കൂടി ഒരു ബാക്ക്ഗ്രൗണ്ടിനകത്തൊരു സാമ്പത്തിക ശേഷി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കടമെടുക്കാതെയോ അല്ലാതെ കേരളത്തിന് തനതായ നികുതി വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റുമോ? അതുകൊണ്ട് കേരളത്തിൻ്റെ പശ്ചാത്തല വികസനത്തിന് കേരളത്തിനുള്ള പ്രകൃതിദത്തമായിട്ടുള്ള അവസരങ്ങളെ കൂടുതലായി പ്രയോജനപ്പെടണം. ചാൾസേ, ഇന്ന് നിങ്ങളെ ഞാൻ ചാൾസ് എന്ന് പറയുന്നില്ല കേട്ടോ, തെറ്റിദ്ധരിക്കേണ്ട, ചാൾസിൻ്റെ സുഹൃത്താണ്. മറ്റ് പല ആളുകളും പറയുന്നത് പോലെയാണെങ്കിൽ ഇടുക്കി പ്രോജക്റ്റ് കേരളത്തിനകത്ത് ഇന്നാണെങ്കിൽ ഉണ്ടാവുമോ? അത് അന്നത്തെ കാലത്ത് ഉണ്ടായത് ഭാഗ്യം, ഇന്നാണെങ്കിൽ ഉണ്ടാവുമോ? ആവാസ വ്യവസ്ഥ, പ്രകൃതി വ്യവസ്ഥ എന്നല്ല പറഞ്ഞു, ഞാൻ പറഞ്ഞപ്പോൾ ആവാസ വ്യവസ്ഥയും പ്രകൃതി സംരക്ഷണവും എന്ന് പറയുന്നതെല്ലാം വികസനത്തിൻ്റെ പേരിൽ കണ്ണടച്ച് അത് എന്തും നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. ഇതിനെല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ടേ പോകാൻ പാടുള്ളൂ. അതിന് അഡ്രസ്സ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പരിരക്ഷണം വളരെ പ്രധാനപ്പെട്ട കാര്യം. വളരെ നന്ദി ശ്രീ KN ഗോപിനാഥ്, ഒപ്പം തന്നെ ശ്രീ ചാൾസ് ജോർജ് ചർച്ചയിൽ പങ്കെടുത്തതിന് ഇടവേള.